ഹായ് വ്യൂവേഴ്സ് ഇന്ന് ഞാൻ പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം അതായത് നമ്മളെപ്പോഴും എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡേറ്റ പലപ്പോഴും തികയാതെ വരും അതായത് ഇപ്പോൾ ജിയോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോ ജിയോ ആണെങ്കിൽ ഒന്നര ജി ബി ഡെയിലി ആണ് ഏറെക്കുറെ എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് മൂന്ന് അമ്പത്തിയാറ് ദിവസം മുന്നൂറ്റി തൊണ്ണൂറ്റൻപതിൻ്റെ പ്ലാനാണ് ജനപ്രിയമായ ചാനൽ ചാനൽ നല്ല ജനപ്രിയമായ ഒരു റീചാർജിങ് എല്ലാവരും ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാനാണ് ഞാനും ഏറെക്കുറെ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴും നമുക്ക് അതിനകത്ത് ഒരു എളുപ്പ ബുദ്ധി അതായത് കൂടുതൽ ഡേറ്റ എളുപ്പ എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ അതായത് ആ പ്ലാനിൻ്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പ് അപ്പ് ചെയ്യുന്ന എംബൗണ്ടിൻ്റെ പത്ത് ശതമാനം നമുക്ക് ഡേറ്റ ആയിട്ട് ക്രെഡിറ്റായിപ്പെടും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജിയോയിൽ പത്ത് രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ പത്ത് രൂപയുടെ പത്ത് ശതമാനം അതായത് വൺ ഈ വൺ ജി ബി നമുക്ക് റീചാർജ് ചെയ്യുമ്പോഴും അതായത് ആ ടോക്ക് ടൈം മൈ ജിയോടെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അതിനകത്ത് നമ്മുടെ ടോക്ക് ടൈം അതുപോലെ ക്രെഡിറ്റായി കിടക്കുകയും ചെയ്യും നമുക്ക് പിന്നീട് ആ ബാലൻസ് ഉപയോഗിച്ച് തന്നെ റീചാർജ് ചെയ്യാം അതായത് എക്സാമ്പിൾ ഒരു അമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നു അമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ അഞ്ച് ജി ബി ഡേറ്റ നൂറ് രൂപയ്ക്ക് ടോപ്പ് ചെയ്യുന്നു അപ്പോൾ പത്ത് ജി ബി ഡേറ്റ അപ്പോൾ ഡേറ്റ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ വൗച്ചർ ആയിട്ടാണ് ഇത് മൈ ജിയോടെ ആപ്ലിക്കേഷനകത്ത് വൗച്ചറിൻ്റെ ലിസ്റ്റിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളത് ജസ്റ്റ് എടുത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും അതായത് നമ്മളിപ്പം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മൈ ജിയുടെ ആപ്ലിക്കേഷനിൽ കയറുക താഴെ അതിനകത്ത് ടെലികോം എന്നുള്ള രീതി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വൗച്ചേഴ്സിനകത്ത് നമ്മൾ ടിക്ക് ചെയ്താൽ നമ്മൾ എത്ര വൗച്ചർ വൗച്ചറിങ്ങനെ കിടക്കുന്നു അത്രയും വൗച്ചറിങ്ങനെ എണ്ണം ഉൾപ്പെടെ എത്ര ജി ബി ആണെന്ന് കണക്കാക്കി കിടക്കും അപ്പം നമുക്ക് അത് ഓരോന്നെടുത്ത് വൗച്ചർ ആക്ടിവേഷൻ ചെയ്താൽ നമ്മൾ ഡെയിലി ലിമിറ്റ് കൂടാതെ നമുക്ക് ചാർജ് ചെയ്യാം പിന്നൊരു കാര്യമുണ്ട് ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അതായത് നമ്മൾ വൗച്ചർ നമ്മുടെ മൊബൈലിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും അത് നമ്മൾ വൗച്ചർ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിസ്റ്റിംഗ് പ്ലാൻ അതായത് ഏത് പ്ലാനാണോ കിടക്കുന്നത് ആ പ്ലാനിൻ്റെ സമയം വരെ കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വൗച്ചർ റെഡീം ചെയ്ത് ഇടുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത് അതല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം ആകുമ്പോഴത്തേക്കും അത് പോകും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പേ നമ്മുടെ പ്ലാനിനകത്ത് വരും അപ്പോൾ ഒരുവിധം ഒരു മൂന്ന് മാസ പ്ലാനോ ഒരു അത്രയൊരു ഗ്യാപ്പുള്ളൊരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വൗച്ചറും കൂടി റെഡീം ചെയ്ത് കിട്ടാം ഡെയിലി ഒന്നര ജി ബി എന്നുള്ളത് നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് റെഡീം ചെയ്യുന്നതിനകത്ത് കിടക്കുന്നുണ്ട് നമുക്ക് തോനെ ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് നെറ്റിൻ്റെ ഒരു പ്രോബ്ലം നെറ്റ് കുറഞ്ഞു പോയി എന്നൊരു പ്രോബ്ലം നമുക്ക് വരത്തില്ല ഒരുപാട് നെറ്റ് ഉപയോഗിക്കാം യൂട്യൂബ് ഉപയോഗിക്കാം നമുക്ക് ഹൈ ഡെഫെൻഷനോക്കുള്ള ചെടികളൊക്കെ ഇട്ട് കാണാം അല്ലെങ്കിൽ ഗെയിം ഗെയിമായിട്ട് യൂസ് ചെയ്യാം ഗെയിം ഡൗൺലോഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട സിനിമകൾ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ ഇത് ഒരുവിധപ്പെട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഞാൻ തോന്നുന്നു എങ്കിലും അറിയാവുന്നവർക്ക് വേണ്ടി അറിയാത്തവർക്കായിട്ട് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്